നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അടിപൊളി സമാവർ ഇല്ലാതെ സമാവർ ചായ. അതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. ഓക്കെ, കാണാം. സമാവർ ഇല്ലാതെ നല്ല ഒരു സമാവർ ചായ. അതിനായി ഈ ഗ്ലാസ്സിൽ കണക്കാക്കിയാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഗ്ലാസിൻ്റെ പകുതി വരെ പാല് എടുക്കാം. ബാക്കി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ പകുതി വെള്ളവും പകുതി പാലുമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി ചേർക്കാം. ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കാരണം നമുക്കിത് ബോയിലായിട്ട് വരുമ്പോൾ വെള്ളം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്നുണ്ട്. പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ചായപ്പൊടി ഇടാം. ഞാൻ ആ ഒരു ഗ്ലാസ് ചായക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ടത്. അടുത്തത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്ക് ആവശ്യത്തിനനുസരിച്ചോ ചില ആൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ചെറിയ ആൾക്കാർക്ക് ഷുഗർ കുറവാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചായപ്പൊടി ചേർത്തു, പഞ്ചസാര ചേർത്തു. അടുത്ത് ഒരു ചെറിയ ഒരു നമുക്കൊരു ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടാം. ഏലക്കയാണ്, ഒരു ഏലക്ക. കൂടുതലാവാൻ പാടില്ല. ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്യാം. ചായ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ചായ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചായക്ക് ഈ ഒരു ലൈറ്റ് പിങ്കിഷ് കളർ, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നുകൂടെ തിളക്കട്ടെ. ഒരു ലൈറ്റ് പിങ്കിഷ് കളർ, ഇതാണ് അതിൻ്റെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെയ്ത് ഒരു 2 times ഇതുപോലെ ചെയ്യാം. ശേഷം ഒരു അരിപ്പ വെച്ച് ചായ അരിച്ചതിന് ശേഷം ചായ റെഡിയായിരിക്കാണ്. നല്ല അടിപൊളി ചായയാണ്. ചായ റെഡിയായിരിക്കാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കൂടെ എൻ്റെ ഈ ചായ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.